بسم الله الرحمن الرحيم. الحمد لله، الحمد لله رب العالمين، الحمد لله الذي هدانا لخير الأديان وما كنا لنهتدي لولا أن هدانا الله، وأكمل لنا ديننا وأتم علينا نعمته ورضي لنا بالإسلام وألف بين قلوب أهل الإيمان وحثهم على أن يكونوا كأعضاء جسد واحد. نحمده ونستعينه ونسأل به الكرامة فيما بعد الموت، وقدنا أجلي وأجلكم. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله، أرسله بالحق بشيرًا ونذيرًا وداعيًا إلى الله بإذنه وسراجًا منيرًا، فبلغ الرسالة وأدى الأمانة وقام بالحجة ودعا إلى الحق، فمن يطع الله ورسوله فقد رشد، ومن يعص الله ورسوله فقد ضل ضلالا مبينا. اللهم صل على سيدنا محمد وعلى آل محمد، كما صليت على إبراهيم وعلى آل إبراهيم، إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد، كما باركت على إبراهيم وعلى آل إبراهيم في العالمين، إنك حميد مجيد. أيها الأخوة المؤمنون، أوصيكم وإياي أولا بتقوى الله تبارك وتعالى والاعتصام بحبل الله جميعا والامتثال لما أمر الله به والامتناع عما نهى الله عنه. قال الله تبارك وتعالى في محكم كتابه العزيز: أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. ألا إن أولياء الله لا خوف عليهم ولا هم يحزنون، الذين آمنوا وكانوا يتقون، لهم البشرى في الحياة الدنيا وفي الآخرة، لا تبديل لكلمات الله، ذلك هو الفوز العظيم. صدق الله العلي العظيم. بهمني رايا الله ويندي ديننا مارغتل ستي وشواسي ولايا سهودري سهودر الماري. സർവലോക രക്ഷിതാവായ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം പാലിച്ച് മുത്തഖികളായി ജീവിക്കണമെന്ന് ഓരോരുത്തരെയും ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ തൃപ്തിയിൽ ജീവിച്ചു മരിക്കുന്ന യഥാർത്ഥ മുത്തഖികളുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതുപോലെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനുള്ള സൗഭാഗ്യം റബ്ബ് സുബ്ഹാനഹു തആല നമുക്കേവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു അവൻ്റെ ദീനുൽ ഇസ്ലാമിനെ മനുഷ്യ സമൂഹത്തിൻ്റെ മേൽ സമർപ്പിച്ചിട്ടുള്ളത് യാതൊരു വിധത്തിലുള്ള അതിരുകവിച്ചിലുകൾക്കും ഇടയില്ലാത്ത വിധമാണ്. ലാ തഗ്ലു ഫീ ദീനില്ല, നിങ്ങൾ ദീനിൽ പരിധി വിട്ടുപോകാൻ പാടില്ല. അള്ളാഹു നിശ്ചയിച്ച പരിധിക്കകത്ത് നിന്നുകൊണ്ടാണ് നിങ്ങൾ അള്ളാഹുവിൻ്റെ ദീനുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ടു പോകേണ്ടത്.
അതിരുകവിച്ചിലുകൾക്ക് ഇടം നൽകിക്കഴിഞ്ഞാൽ പിന്നെ എങ്ങോട്ടാണ് അത് എത്തപ്പെടുക, ഏത് പരിണിതിയാണ് അതുവഴി ഉണ്ടാവുക എന്നതൊന്നും നമുക്ക് പറയാൻ പറ്റാത്ത വിധം വലിയ പ്രത്യാഘാതങ്ങൾക്ക് സാധ്യതയുള്ള ഒന്നാണത് എന്നതുകൊണ്ടായിരിക്കും അള്ളാഹു വളരെ കണിശമായും ദീനിന്റെ കാര്യത്തിൽ നിങ്ങൾ അതിര് കവിഞ്ഞു പോകാൻ പാടില്ല എന്ന് സൂചിപ്പിക്കുന്നത്. ആ അതിരുകവിച്ചിലുകൾ പല മേഖലകളിലും പല വിധത്തിലുമുള്ള പ്രത്യാഘാതങ്ങൾ മുസ്ലിം സമുദായത്തിനകത്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നത് നമ്മളെല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ്. ആത്മീയതയുടെ അതിരുകവിച്ചിലുകൾ, അല്ലെങ്കിൽ ആത്മീയത എന്ന് പറയുന്ന അനിവാര്യമായ ഒരു കാര്യത്തെ ചൂഷണം ചെയ്തുകൊണ്ട് അതുവഴി വലിയ തോതിലുള്ള ലാഭങ്ങൾ നേടിയെടുക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ട് ആത്മീയ മേഖലകളിലുള്ള അതിരുകവിച്ചിലുകൾ, എല്ലാ കാലഘട്ടത്തിലും അതിന്റെ അലയൊലികൾ മുസ്ലിം സമുദായത്തിനകത്തുണ്ടായിട്ടുണ്ട്. നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലത്തും അതിന്റെ അലയൊലികൾ പ്രകടമായിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നും നമുക്കറിയാൻ സാധിക്കും. ഇത് വളരെ പെട്ടെന്ന് ചൂഷണം ചെയ്യാൻ പറ്റുന്ന ഒന്നാണെന്നതിന്റെ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഒന്നിനു പിറകെ മറ്റൊന്നായി ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കാര്യങ്ങളാണ് കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ചിരുന്നത്. അതുകൊണ്ട് അതിരുകവിയാത്ത ദീൻ എന്നത് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത്തരമൊരു ദീനിനെ നമ്മുടെ ജീവിതത്തിൽ നിലനിർത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇന്ന് മുസ്ലിം സമുദായത്തിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ചില പ്രചരണങ്ങൾ അതൊരു മാർക്കറ്റിംഗ് തന്ത്രമാണ് എന്ന് ചിലപ്പോൾ നമുക്ക് തോന്നിപ്പോകും. ചില കച്ചവടങ്ങൾ വളരെ കൃത്യമായി പൊടിപിടിക്കാൻ വേണ്ടി നടത്തുന്ന ചില മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ എന്ന് അതിനെ നമുക്ക് പറയേണ്ടി വരികയാണ്. വരാനിരിക്കുന്ന ഒരു കാലഘട്ടത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിലൂടെ പറയുന്നുണ്ട്, യകൂനു ഫീ ആഖിരി സമാനി ദജ്ജാലൂന കസാബൂൻ, അവസാന നാളുകളിലേക്ക് ലോകം അടുത്തുകൊണ്ടിരിക്കുമ്പോൾ നിരന്തരമായി പച്ചക്കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില ദജ്ജാലുകൾ, ഇത് ഹദീസിന്റെ ഭാഷയാണ്, പ്രത്യക്ഷപ്പെടും. അവർ പറയുന്ന കാര്യങ്ങൾ യഅതൂനകും മിനൽ അഹാദീസി ബിമാലം തസ്മഉ അൻതും വലാ ആബാഉകും, നിങ്ങളോ നിങ്ങളുടെ പൂർവികന്മാരായ ആളുകളോ കേട്ടിട്ട് പോലുമില്ലാത്ത കഥകളാണ് അവർ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുക. ഫഇയാകും വഇയാഹും, നിങ്ങൾ അവരെ കരുതിയിരിക്കണം, സൂക്ഷിക്കണം. അവർ നിങ്ങളെ അപകടപ്പെടുത്തുന്നതും നിങ്ങൾ ആ അപകടത്തിൽ പോയി ചെന്ന് ചാടുന്നതും നിങ്ങൾ സൂക്ഷിക്കണം. ലാ യുദില്ലൂനക്കും വലാ യുഫ്തിനൂനക്കും, അവർ നിങ്ങളെ വഴികേടിലാക്കാതിരിക്കാനുള്ള ജാഗ്രത, അവർ നിങ്ങളെ കുഴപ്പത്തിൽ ചാടിക്കാതിരിക്കാനുള്ള ജാഗ്രത നിങ്ങൾക്കുണ്ടാകണം എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരക്കാരുടെ വർത്തമാനങ്ങൾ സമൂഹത്തിൽ ഉണ്ടാക്കാൻ സാധ്യതയുള്ള സ്വാധീനങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് പറയുന്നത് കാണാൻ സാധിക്കും. ചില വലിയകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിലായത്ത് വലിയ എന്നൊക്കെ പറയുന്നത് ഇസ്ലാമിലുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷേ വിലായത്തിന്റെയും ഔലിയാക്കളുടെയും പേരിൽ ഇന്ന് മുസ്ലിം സമുദായത്തിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ചില പ്രചരണങ്ങൾ അത് ഇസ്ലാമിന്റെ എല്ലാ അതിരുകളും
തകർത്തുകൊണ്ട് തിമിർത്താടിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിന്റെ കഴിവിന്റെ പരിധികളെപ്പോലും കവച്ചുവെക്കുന്ന കഴിവുകളുള്ളവരാണ് ചില ആളുകൾ എന്ന് തോന്നുമാറുള്ള പരാമർശങ്ങൾ ഈ ലോകത്തെ മുഴുവനും നിയന്ത്രിക്കുന്ന വലിയ മുദബ്ബിറുൽ ആലം, കുത്തുബുൽ ആലം എന്നൊക്കെ ചില വലിയകളുടെ വിശേഷണങ്ങളായി ചില പ്രസംഗങ്ങളിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. മുദബ്ബിറുൽ ആലം, ഈ ലോകത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ഔലിയ, ഈ ലോകത്തിന്റെ അച്ചുതണ്ടായി നിലനിൽക്കുന്ന ഔലിയ, അതിന് ഖുർആന്റെ ആയത്തുകൾ പോലും ഫൽ മുദബ്ബിറാത്തി അംറാ, അള്ളാഹുവിന്റെ മലക്കുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു തആല ഏൽപ്പിച്ചുകൊടുത്ത ഉത്തരവാദിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരാമർശങ്ങൾ നടത്തുന്ന സന്ദർഭത്തിൽ അള്ളാഹു സൂറത്തുൻ നാസിആത്തിൽ പറഞ്ഞ ഒരായത്താണ് ഫൽ മുദബ്ബിറാത്തി അംറാ. കാര്യങ്ങൾ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് സത്യം. മലക്കുകളെ കുറിച്ചാണ് അള്ളാഹു അത് പറയുന്നത് എന്ന് എല്ലാ മുഫസ്സിറുകളും ഒരു സംശയത്തിനും ഇടയില്ലാത്ത വിധം പറയുന്ന ഒരു കാര്യമാണ്. പക്ഷെ ആ ആയത്തിനെ പോലും വളച്ചൊടിച്ചുകൊണ്ട് ഇത് ചില വലിയകളെ കുറിച്ചുള്ള പരാമർശമാണ്. ചില ഔലിയാക്കന്മാരെ കുറിച്ചാണ് അള്ളാഹു ഇത് പറയുന്നത്. ആ ഔലിയാക്കന്മാർക്ക് ഈ ഭൂമിയുടെ നിയന്ത്രണാധികാരം അള്ളാഹു ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അവരിലൂടെയാണ് ഈ ലോകത്തിന്റെ എല്ലാ കാര്യങ്ങളും അള്ളാഹു നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വലിയെങ്ങാനും ഒന്ന് കണ്ണ് ചിമ്പിക്കഴിഞ്ഞാൽ ആകാശത്തിലൂടെ പറന്നുകൊണ്ടിരിക്കുന്ന ഫ്ലൈറ്റുകൾ കൂട്ടിമുട്ടും. നിങ്ങൾ ചില പ്രസംഗത്തിൽ കേട്ടിട്ടുണ്ടാവും അത്. ആ വലിയെങ്ങാനും ഒന്ന് കണ്ണ് ചിമ്പിക്കഴിഞ്ഞാൽ ആകാശത്തുകൂടി പറക്കുന്ന ഫ്ലൈറ്റുകൾ കൂട്ടിമുട്ടും. ആ വലിയന്റെ അറിവില്ലാതെ ഒരു ഇലയനക്കം പോലും ഉണ്ടാകുന്നില്ല. വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹ എന്ന അല്ലാഹുവിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞ വിശേഷണമാണ്. ഒരു ഇല ഈ ഭൂമിയിലേക്ക് വീഴുന്നത് പോലും അറിയുന്നവനാകുന്നു അല്ലാഹു. അപ്പോ ഒരു ഇലയനക്കം പോലും ഈ വലിയറിയാതെ ഈ ലോകത്ത് സംഭവിക്കുന്നില്ല. ആ വലിയിനെ നിങ്ങളെങ്ങാനും ഒന്ന് കണ്ടുകഴിഞ്ഞാൽ അവർക്ക് നരകം ഹറാമാണ്, അവർക്ക് പിന്നെ നരകത്തിൽ പോകേണ്ടി വരില്ല. അള്ളാഹുവിന്റെ റസൂല് പോലും അങ്ങനെ പറഞ്ഞിട്ടില്ല. വഅൻദിർ അശീറത്തക്കൽ അഖ്റബീൻ, നിന്റെ ഏറ്റവും അടുത്ത കുടുംബക്കാരെ അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ അവർക്ക് അറിയിച്ചു കൊടുക്കണം. ഇസ്ലാമിലേക്ക് അവരെ ക്ഷണിക്കണമെന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു സുബ്ഹാനഹു തആല പറയുമ്പോ തന്റെ കുടുംബത്തിൽപ്പെട്ട ഓരോരുത്തരെയും വിളിച്ചുകൊണ്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ നരകത്തെ കാത്തോളി, എനിക്കതിന് കഴിയില്ലട്ടോ, നിങ്ങളെ രക്ഷപ്പെടുത്താൻ എനിക്ക് സാധിക്കുകയില്ല, നിങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ നിങ്ങൾക്ക് മാത്രമേ സാധിക്കൂ. അവസാനം തന്റെ പ്രിയപ്പെട്ട കരളിന്റെ കരൾ എന്ന് അല്ലാഹുവിന്റെ റസൂൽ തന്നെ വിശേഷിപ്പിച്ച തന്റെ പ്രിയപ്പെട്ട മകളെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, യാ ഫാത്തിമ, പൊന്നു ഫാത്തിമ, നിനക്ക് സാമ്പത്തികമായി എന്ത് സഹായം വേണമെങ്കിൽ ഞാൻ ചെയ്തു തരാം, പക്ഷെ നരകത്തിൽ പോകാതിരിക്കാൻ എനിക്കൊന്നും ചെയ്യാൻ പറ്റൂല, അത് നിങ്ങൾ തന്നെ നോക്കണം. ഇങ്ങനെ പറഞ്ഞ റസൂലിന്റെ ദീനാണ് ഇസ്ലാം. ആ ദീനുൽ ഇസ്ലാമിനെ മുന്നിൽ വെച്ചുകൊണ്ട് ഒരു പ്രത്യേക വലിയനെ കണ്ടുകഴിഞ്ഞാൽ ആ കണ്ട വ്യക്തി പിന്നെ നരകത്തിൽ പോകില്ല എന്ന് വരെയുള്ള ഇസ്ലാമിന്റെ എല്ലാ അടിസ്ഥാനങ്ങളെയും ചോദ്യം ചെയ്യുന്ന, ഇസ്ലാമിന്റെ എല്ലാ മൂല്യങ്ങളെയും തകർത്തു കളയുന്ന, ഇസ്ലാമിന്റെ തൗഹീദിന്റെ സങ്കല്പത്തിൽ കത്തിവെക്കുന്ന ഇത്തരം പരാമർശങ്ങൾ വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ട് ചില മക്ബറകളുടെ മാർക്കറ്റിംഗ്, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ വല്ലാത്ത വിഷമമുണ്ട്. പക്ഷേ അത് ഇന്ന് സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ തന്നെയാണ് ഇന്ന് നമ്മളെ നാട്ടിൽ കേട്ടുകൊണ്ടിരിക്കുന്ന പല സംഭവങ്ങളുണ്ടല്ലോ. ആ സംഭവങ്ങൾക്കൊക്കെ യഥാർത്ഥത്തിൽ പ്രചോദനമായി മാറുന്നത് ഇത്തരം ഇല്ലാ കഥകൾ പ്രചരിപ്പിച്ചുകൊണ്ട് സാമ്പത്തികമായ ചില താൽപര്യങ്ങൾക്ക് വേണ്ടി. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വർറുഹ്ബാനി ലയഅക്കുലൂന അംദാല അന്നാസി ബിൽ ബാത്തിൽ വയസുദ്ദൂന അൻ സബീലില്ലാ والذين يكنزون الذهب والفضة ولا ينفقونها في سبيل الله فبشرهم بعذاب أليم സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു പ്രധാനപ്പെട്ട ഗൗരവപ്പെട്ട ഒരു കാര്യം ഓർമ്മപ്പെടുത്തുക. ഇന്ന കസീറൻ മിൻ അൽഅഹ്ബാരി വർറുഹ്ബാനി ലയഅക്കുലൂന അംവാല الناس بالباطل നിങ്ങൾക്കിടയിലുള്ള പണ്ഡിതന്മാരായ ചില ആളുകൾ
നിങ്ങൾക്കിടയിലുള്ള ചില പ്രത്യേക ഹാവഭാവങ്ങളിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന പൗരോഹിത്യത്തിന്റെ രൂപഭാവങ്ങളുള്ള ചില ആളുകൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിഷിദ്ധമായ മാർഗത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നിലക്കും അനുവദിച്ചിട്ടില്ലാത്ത വഴികളിലൂടെ സമ്പത്ത് ഉണ്ടാക്കിക്കൊണ്ട് അത് ജീവിതത്തിന്റെ വരുമാന മാർഗമായി സ്വീകരിച്ച ആളുകളാണ് അവർ. വയസുദ്ദൂന അൻ സബീലില്ലാ, അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് അവർ ജനങ്ങളെ വഴികേടിലാക്കുകയുമാണ് ചെയ്യുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്ന ആയത്തിലെ ചില ആളുകൾ നാം ജീവിക്കുന്ന ഈ സമൂഹത്തിൽ ഉണ്ടോ എന്ന് ന്യായമായും സംശയിക്കുമാർ. ഇത്തരം ആത്മീയതയുടെയും അന്ധവിശ്വാസങ്ങളുടെയും പേരിൽ ഒരുപാട് തട്ടിപ്പുകളും വെട്ടിപ്പുകളും നടത്തുന്ന സംഭവങ്ങൾ നാട്ടിൻപുറങ്ങളെന്നോ ഗ്രാമപ്രദേശങ്ങളെന്നോ പട്ടണങ്ങളെന്നോ വ്യത്യാസമില്ലാതെ നമ്മുടെ സമൂഹത്തിൽ നിരന്തരമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വർത്തമാനങ്ങളാണ്. ഇത് ഇസ്ലാമിന്റെ അടിസ്ഥാനങ്ങൾക്ക് വിരുദ്ധമാണ്. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വലിയ അല്ലെങ്കിൽ ഔലിയ എന്നൊക്കെ പറയുന്നത് ഇസ്ലാമിലില്ലാത്ത എന്തോ ഒരു കാര്യമൊന്നുമല്ല. ഔലിയാക്കന്മാരെന്ന് പറയുന്ന സങ്കല്പം ഇസ്ലാമിലുണ്ട്. വലിയ എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു തആല നൽകുന്ന ഒരു പദവിയാണ്. ആ ഔലിയാക്കളെ കുറിച്ച് അല്ലാഹുവിന്റെ ഖുർആൻ പലയിടത്തും പരാമർശിക്കുന്നുണ്ട്. അലാ ഇന്ന ഔലിയ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ. നിങ്ങൾ അറിയണം, യഥാർത്ഥത്തിൽ അല്ലാഹുവിന്റെ ഔലിയ ഇന്ന ഔലിയ അല്ലാഹി, നിശ്ചയമായും അല്ലാഹുവിന്റെ വലിയകൾ ഔലിയാക്കൾ എന്ന് പറയുന്നത് ലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ, അവര് ദുഃഖമില്ലാതെ ഭയമില്ലാതെ നിർഭയത്വത്തോടെ വളരെ സമാധാനത്തോടെ അവർക്ക് ജീവിതം നയിക്കാൻ കഴിയുമാറ് ഉന്നതമായ പദവികളിൽ എത്തപ്പെട്ടവരാകുന്നു അവർ എന്ന് മാത്രമല്ല അല്ലദീന ആമനു വഖാനു യത്തഖൂൻ, അവർ നല്ല അടിയുറച്ച ഈമാനുള്ളവരാണ്. ഈമാനിന്റെ കരുത്തോടുകൂടിയാണ് അവർ ഈ പദവിയിൽ യഥാർത്ഥത്തിൽ എത്തുന്നത് എന്ന് മാത്രമല്ല വഖാനു യത്തഖൂൻ, അള്ളാഹുവിന്റെ കൽപ്പനകളെ സസൂക്ഷ്മം അവരുടെ ജീവിതത്തിൽ നിലനിർത്തിക്കൊണ്ട് തഖ്‌വാബോധത്തോടുകൂടി ജീവിക്കുന്നവരാണവർ. വലിയകളെന്ന് പറഞ്ഞ് സമൂഹത്തിന് മുമ്പിൽ പ്രചരിപ്പിക്കുന്ന പലരെയും നമ്മൾ പഠിക്കുമ്പോൾ ഇസ്ലാമിന്റെ ശരീഅത്തിന്റെ വളരെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ പോലും അവരുടെ ജീവിതത്തിൽ ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റൂല. നിസ്കരിക്കാത്ത വലിയ, നോമ്പ് നോൽക്കാത്ത വലിയകള്, ഇസ്ലാമിന്റെ അടിസ്ഥാനങ്ങൾ പോലും നിർവഹിക്കാത്ത വലിയകള്, അതുതന്നെയാണ് അവരുടെ വിലായത്തിന്റെ അടയാളമെന്ന് പോലും പറയുന്ന പ്രചരണങ്ങൾ. കാരണം അവര് ജദുബിന്റെ ഹാലിലാണ്, മജ്ദൂബുകൾ എന്ന് പറയും. അവർ പ്രത്യേകമായ അവസ്ഥയിലാണ്. ആ അവസ്ഥയിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ നിസ്കരിക്കൊന്നും വേണ്ട. പിന്നെ ഇസ്ലാമിന്റെ ശരീഅത്തിന്റെ നിയമങ്ങൾ അവർക്ക് ബാധകാവൂല, അത് പാവപ്പെട്ട നമുക്കുള്ളതാ, അവർക്കൊന്നും അതില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിന്റെ വളരെ ഉസൂലിയായ വളരെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ പോലും ജീവിതത്തിൽ നിർവഹിക്കാതെ വലിയകളാണ് എന്ന് സ്വയം അവകാശപ്പെടുന്നവർ, വലിയകളാണ് എന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് ഇതുപോലെയുള്ള മാർക്കറ്റിംഗ് തന്ത്രങ്ങളിലൂടെ വലിയ വലിയ സാമ്പത്തിക കേന്ദ്രങ്ങൾ കെട്ടിപ്പടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന പ്രതിഭാസങ്ങൾ നമ്മുടെ സമൂഹത്തിൽ പല സ്ഥലങ്ങളിലും വളരെ വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഖുർആൻ യഥാർത്ഥത്തിൽ വലിയകളെ പരിചയപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്. അവരല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ്, അവർ ഈമാനുള്ളവരാണ്. ലഹുമുൽ ബുഷ്റ ഫിൽ ഹയാത്തി ദുനിയാ വ ഫിൽ ആഖിറ, ഈ ദുനിയാവിലെ ജീവിതത്തിലും ആഖിറത്തിലെ ജീവിതത്തിലും അവർക്ക് സന്തോഷവാർത്തയുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ദുനിയാവിലും ആഖിറത്തിലും യഥാർത്ഥത്തിൽ രക്ഷപ്പെടാൻ കഴിയുന്നവരാകുന്നു അവർ. ലാ തബ്ദീല ലി കലിമാത്തില്ല, അല്ലാഹുവിന്റെ ഈ കലിമത്തിൽ ഒരുവിധത്തിലുള്ള മാറ്റവും ഉണ്ടാക്കാൻ സാധിക്കുകയില്ല എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഒരു ഖുദ്സിയായ ഹദീസിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മൻ ആദാലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്, ആരെങ്കിലും എന്റെ വലിയനോട് ശത്രുത വെച്ച് പുലർത്തിയാൽ, എന്റെ വലിയനോട് വല്ലവരും ശത്രുത വെച്ച് പുലർത്തിക്കഴിഞ്ഞാൽ അവരോട് യുദ്ധം ചെയ്യാനുള്ള അനുവാദമുണ്ട്. എന്നിട്ട് അല്ലാഹുവിന്റെ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, വമാ തഖർറബ ഇലയ്യ അബ്ദി ബിശൈഇൻ അഹബ്ബ ഇലയ്യ മിമ്മ ഫ്തറൽതു അലൈഹി, എങ്ങനെയാണ് ഒരാൾ വലിയാവുക? ഒരാൾ വലിയാകുന്നത് ഒരു പ്രത്യേക വസ്ത്രം ധരിക്കുന്നതിലൂടെയല്ല, താടി അനന്തമായി നീട്ടുന്നതിലൂടെയല്ല, കുളിക്കാതിരിക്കുന്നതിലൂടെയല്ല. അങ്ങനെയൊക്കെയാണല്ലോ
ഇന്ന് വലിയകൾ എന്ന് പറയുന്ന ആളുകളുടെ വിശേഷണങ്ങൾ ഇങ്ങനെയൊക്കെ പറയാം. ഒരു കുളിക്കൂല, അവരുടെ താരിത്ത നീളണ്ടാകും, അവരുടെ വസ്ത്രം അഴുക്ക് പുരണ്ടതായിരിക്കും. ഇസ്ലാമിന്റെ അടിസ്ഥാനങ്ങളുമായി ഒരു ബന്ധമുണ്ടാവില്ല. എന്നാൽ യഥാർത്ഥത്തിൽ ഒരു വലിയ എന്ന് പറയുന്നത് എങ്ങനെയാണ് വലിയായി മാറുന്നത് എന്ന് ചോദിച്ചാൽ, വമാ തഖറബ ഇലയ്യ അബ്ദി ബിശൈഇൻ അഹബ്ബ ഇലയ്യ മിമ്മ ഫറദ്തു. അല്ലാഹു സുബ്ഹാനഹു തആല നിർബന്ധമാക്കിയ കർമ്മങ്ങൾ കണിശമായും ജീവിതത്തിൽ പുലർത്തി ഫർളായ കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ അവർ അനുഷ്ഠിച്ചുകൊണ്ട് ജീവിക്കാൻ തീരുമാനിച്ചാൽ അവൻ വലിയാണ്. വമാ യസാലു അബ്ദി യതഖറബ ഇലയ്യ ബിന്നവാഫിൽ, എന്റെ അടിമ സുന്നത്തായ കർമ്മങ്ങൾ ധാരാളമായി വർദ്ധിപ്പിച്ചുകൊണ്ട് എന്നിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കും, എന്നിലേക്ക് അവൻ അടുത്തുകൊണ്ടേയിരിക്കും. അങ്ങനെ അടുത്തു കഴിഞ്ഞാൽ ഹത്താ ഉഹിബ്ബഹു, ഞാൻ അവനെ ഇഷ്ടപ്പെടുമോളം, ഫൈദ അഹ്ബബ്തുഹു, അങ്ങനെ ഞാൻ അവനെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, കുന്തു സംഅഹു അല്ലദി യുബ്സിറു ബിഹി, കുന്തു സംഅഹു അല്ലദി യസ്മഉ ബിഹി, വബസറഹു അല്ലദി യുബ്സിറു ബിഹി, വയദഹു അല്ലതി യുബ്തിശു ബിഹാ, വരിജ്ലഹു അല്ലതി യംശി ബിഹാ. അങ്ങനെ അവൻ ഈ കർമ്മങ്ങൾ ഫർളുകളും സുന്നത്തുകളും ഒക്കെ ജീവിതത്തിൽ കണിശമായി നിലനിർത്തിക്കൊണ്ട് ഒരാൾ അല്ലാഹുവിലേക്ക് അടുത്തു കഴിഞ്ഞാൽ അവന്റെ കയ്യും കണ്ണും അവന്റെ കാതും അവന്റെ കാലുകളും ഒക്കെ എന്റേതായി മാറുന്ന, അല്ലാഹുവിനാൽ ഒരു പ്രത്യേകമായ കരുത്ത് ലഭ്യമാകുന്ന ഒരു വിഭാഗമായിട്ട് അവർക്ക് മാറാൻ കഴിയും. ഇതെനിക്ക് കഴിയുന്നതാണ്, നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയുന്നതാണ്, എല്ലാവർക്കും കഴിയുന്നതായത് എന്ന് പറഞ്ഞാൽ അള്ളാഹന്റെ വലിയാവുക എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകമായ കാറ്റഗറിയിൽപ്പെട്ട ആളുകൾക്ക് നിശ്ചയിച്ചതല്ല, മറിച്ച് നിങ്ങൾ ഫർളായ കാര്യങ്ങൾ സുന്നത്തായ കാര്യങ്ങൾ അതിന്റെ കണിശതയിൽ വെച്ച് പുലർത്തിക്കൊണ്ട് മുന്നോട്ട് പോയാൽ കറാമത്തുകൾ കാണിക്കാനുള്ള പ്രത്യേകമായ പദവി ലഭ്യമാകുമെന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. മറിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ സൂക്ഷ്മത പാലിച്ചുകൊണ്ട് നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് വേണ്ടാത്തത് കാണാൻ കഴിയില്ല, നിങ്ങളുടെ ചെവികൾ കൊണ്ട് വേണ്ടാത്തത് കേൾക്കാൻ കഴിയില്ല, നിങ്ങളുടെ കൈകൾ കൊണ്ട് അനാവശ്യമായ കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂല, നിങ്ങളുടെ കാലുകൾ കൊണ്ട് വേണ്ടാത്ത സ്ഥലങ്ങളിലേക്ക് നടന്നു പോകാൻ പറ്റൂല. കാരണം അള്ളാഹുവിന്റെ കാവലുണ്ടാവും എന്നതിന്റെ അർത്ഥം. ആ കാവല് നമുക്കൊക്കെ നേടിയെടുക്കാൻ പറ്റുന്ന ഒരു പദവിയാണ്, അതാണ് യഥാർത്ഥത്തിൽ വിലായത്ത്. അതുകൊണ്ട് ആ വിലായത്തിലേക്ക് നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ ആ വിലായത്തിന്റെ പദവിയിൽ ഒരാൾ എത്തിക്കഴിഞ്ഞാൽ അവൻ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അവന് കൊടുക്കും. എന്നോടാ ചോദിക്കേണ്ടത്? ഞാനവന് കൊടുക്കും. അവൻ എന്നോട് അഭയം ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അവൻ അഭയം നൽകുകയും ചെയ്യുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഈ ഹദീസിലൂടെ പഠിപ്പിക്കുന്നതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. വലിയകളായ ആളുകൾക്ക് ചില കറാമത്തുകൾ അല്ലാഹു ചിലപ്പോൾ നൽകും, അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതിനെ നിഷേധിക്കേണ്ട കാര്യമൊന്നുമില്ല. അള്ളാഹുവിന്റെ പ്രവാചകന്മാർക്ക് മുഅ്ജിസത്തുകൾ നൽകിയതുപോലെ ചില വലിയകളായ അള്ളാഹുവിന് അങ്ങേയറ്റം സൂക്ഷിച്ചുകൊണ്ട് ജീവിച്ച് മുന്നോട്ട് പോയ ആളുകൾക്ക് സാധാരണ ജീവിതത്തിൽ ഉണ്ടാകാൻ ഇടയില്ലാത്ത ചില അത്ഭുതങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ തന്നെ അതുപോലെയുള്ള ചില സംഭവങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയും വായിക്കുകയും ചെയ്യുന്നവരാണ്. ഇന്ന് നമ്മൾ വെള്ളിയാഴ്ച ഇവിടെ ജുമാഅക്ക് വരുമ്പോൾ സൂറത്തുൽ കഹ്ഫ് നമ്മളൊക്കെ പാരായണം ചെയ്തിട്ടുണ്ട്. ആ സൂറത്തുൽ കഹ്ഫിൽ അസ്ഹാബുൽ കഹ്ഫ് എന്ന് പറയുന്ന ആ വിഭാഗത്തിന്റെ ചരിത്രം ഖുർആൻ പറയുമ്പോൾ എന്താണ് അസ്ഹാബുൽ കഹ്ഫ് എന്ന് പറയുന്നത്? അസ്ഹാബുൽ കഹ്ഫ് എങ്ങനെയാണ് പ്രസക്തമാകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൂറത്തുൽ കഹ്ഫിൽ നമ്മൾ ഓതുന്നത് പോലെ അം ഹസിബത്ത അന്ന അസ്ഹാബുൽ കഹ്ഫി വറഖീം കാനു മിൻ ആയാതിനാ അജബ, വല്ലാത്ത അത്ഭുതമുള്ള ഒരു ജീവിതമായിരുന്നു അവരുടേത്. ആ നാട്ടിലെ രാജാവ് ഇസ്ലാമിക വിരുദ്ധമായ തൗഹീദിന് വിരുദ്ധമായി ഒരു ജനങ്ങളെ മുഴുവനും നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൗഹീദിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ തീരുമാനിച്ച ഒരു സംഘം ചെറുപ്പക്കാരിലുണ്ടായ അത്ഭുതം. ആ അത്ഭുതത്തെ ഖുർആൻ പറയുന്നത് വലബിസു ഫീ കഹ്ഫിഹിം സലാസമിഅത്തിൻ സിനീന വസ്ദാദു തിസ്അ. അവര് ആ രാജാവിനെ ഭയപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ രാജാവിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരു ഗുഹയിൽ ഒളിച്ചിരിക്കുമ്പോൾ ആ ഗുഹയിൽ 309 വർഷക്കാലം ഉറങ്ങി 309 വർഷക്കാലത്തിന് ശേഷം അവർ എഴുന്നേറ്റ് വരുന്ന അത്ഭുതം അവരിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു തആല അമാനുഷികമായ അത്ഭുതകരമായ സ്വഭാവത്തിൽ അവരിൽ ഉണ്ടാക്കിയ അല്ലാഹുവിനാലുള്ള ഒരു കഴിവാണത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. മറിയം ബീവിയെ കുറിച്ച് ഖുർആൻ പറയുമ്പോൾ മറിയം ബീവിയുടെ അടുക്കേക്ക് സക്കരിയ നബി അലൈഹിസ്സലാം വരുന്ന സന്ദർഭത്തിൽ ഖുർആൻ പറയുന്നുണ്ടല്ലോ, ഫതഖബ്ബലഹാ റബ്ബുഹാ ബിഖബൂലിൻ ഹസനിൻ വഅംബതഹാ നബാതൻ ഹസന
وكلما وكف لها زكريا فلما دخل عليها زكريا المحراب وجد عندها رزقا മിഹ്റാബിന്റെ അടുത്തിരിക്കുന്ന മറിയമിന്റെ അടുത്തേക്ക് സക്കരിയ അലൈഹിസ്സലാം എന്ന് നോക്കുന്ന സന്ദർഭത്തിൽ വിഭവ സമൃദ്ധമായ ഭക്ഷണം, എവിടെ നിന്നാണ് ഈ ഭക്ഷണം നിങ്ങൾക്ക് കിട്ടുന്നത്, അന്നാലക്കി ഹാദ, എവിടെ നിന്നാണ് ഈ ഭക്ഷണം എന്ന് ചോദിക്കുമ്പോൾ അവര് പറയുന്നുണ്ട് ഹുവ മിൻ ഇൻദില്ലാ ഇന്നല്ലാഹു യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്, ഇത് അല്ലാഹു എനിക്ക് നൽകിയതാണ്, അല്ലാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഒരുവിധത്തിലുള്ള നിയന്ത്രണവും ഇല്ലാതെ അല്ലാഹു വിഭവങ്ങൾ നൽകും. ഇങ്ങനെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. ആ ഉണ്ടായ സന്ദർഭത്തിൽ അതിന് ശേഷമുള്ള ഒരു സംഭവം കൂടിയാണ്. സക്കരിയ നബി അലൈഹിസ്സലാമിന് മക്കളുണ്ടായിരുന്നില്ല. മക്കളില്ലാതെ പ്രയാസപ്പെടുന്ന സക്കരിയ നബി ഈ അത്ഭുതം കാണുമ്പോ, ആ അത്ഭുതം കാണുന്ന സക്കരിയ നബി അല്ലാഹുവിനോട് ദുആ ചെയ്യാം. ഹുനാലിക ദഅ സക്കരിയ റബ്ബഹു ഖാല റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയ്യതൻ തയ്യിബ, അല്ലാഹുവേ എനിക്കൊരു മകനെ തരണേ. അല്ലാഹുവിനോട് മറിയം ബീവിയെ മുന്നിൽ വെച്ചുകൊണ്ട് നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങളൊന്ന് എനിക്ക് കുട്ടിനെ തരണേ എന്നല്ല, മറിച്ച് ഈ അത്ഭുതമുണ്ടാക്കി അല്ലാഹ് അല്ലാഹുവിന് എന്റെ ജീവിതത്തിലും അത്ഭുതമുണ്ടാക്കാൻ കഴിയും. അതുകൊണ്ട് സക്കരിയ റബ്ബ, സക്കരിയ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോടാണ് ദുആ ചെയ്യുന്നത്. പടച്ചവന്റെ മുമ്പിൽ കാര്യങ്ങൾ സമർപ്പിക്കുക, അതാണ് യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മോട് ആവശ്യപ്പെടുന്നത്. അങ്ങനെ ജീവിതം നയിക്കാൻ മുസ്ലിം ഉമ്മത്തിന് കഴിയുമ്പോഴാണ് അവരുടെ ജീവിതത്തിൽ എല്ലാ നിലക്കും തൗഹീദിന്റെ മനോഹാരിത അനുഭവപ്പെട്ടുകൊണ്ടുള്ള ജീവിതം നയിക്കാൻ യഥാർത്ഥത്തിൽ സാധിക്കുക എന്ന് നമ്മൾ മനസ്സിലാക്കണം. പലപ്പോഴും ഇത്തരം ആളുകൾക്ക് എന്തൊക്കെ അത്ഭുതങ്ങൾ കാണിക്കാൻ കഴിയും, അതുകൊണ്ട് അവരുടെ അടുക്കൽ പോയി കാര്യങ്ങൾ പറഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും തീരും. മക്കളില്ലെങ്കിൽ, അതേപോലെ തന്നെ മക്കൾക്ക് ജോലിയില്ലാതായി കഴിഞ്ഞാൽ, പെൺകുട്ടികളെ കല്യാണം നടക്കാതിരിക്കുമ്പോൾ, രോഗം മാറാതിരിക്കുമ്പോൾ, മറ്റുള്ളവരെ ദ്രോഹിക്കാൻ വേണ്ടി അയൽവാസിയോടുള്ള അസൂയയും കുശുമ്പും മൂത്ത് അവന്റെ മേൽ സിഹർ ചെയ്യാൻ വേണ്ടി ഇതിനൊക്കെയാണല്ലോ പോവാ, അല്ലാണ്ട് സ്വർഗത്തിൽ പോകാൻ വേണ്ടിയിട്ടല്ലോ. ഞങ്ങളെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ വേണ്ടി നിങ്ങളൊന്ന് ദുആ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഇത്തരം ആളുകളുടെ അടുത്ത് ആരും പോകില്ല. പോകുന്നതെല്ലാം ഈ ദുന്യാവുമായി ബന്ധപ്പെട്ട നമ്മുടെ ഈ ദുന്യാവിന്റെ താല്പര്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്ത് കാര്യങ്ങളാണെങ്കിലും അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നത് പോലെ നിങ്ങൾ അല്ലാഹുവല്ലാതെ ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ആവലാദികളും വേവലാദികളും ഒക്കെ പറയാൻ വേണ്ടി നിങ്ങൾ സമീപിക്കുന്നവരുണ്ടല്ലോ, ഒരു പുൽക്കൊടി പോലും, ഒരു പുല്ലിന്റെ കഷ്ണം പോലും ഉടമസ്ഥാവകാശമില്ലാത്തവരാണ് അവർ. ഒന്നും ചെയ്യാൻ പറ്റൂല, ഒരു ചുക്കും അവർ കൂട്ടിയാൽ നടക്കുകയില്ല. വലായം ഒരു പുൽക്കൊടിയുടെ ഉടമസ്ഥാവകാശം പോലും അവർക്കില്ല. നിങ്ങൾ അവരോട് ദുആ ചെയ്താൽ, നിങ്ങൾ അവരോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ അവരോട് ഇസ്തിആനത്തും ഇസ്തിഗാസയും നടത്തിയാൽ, നിങ്ങൾ അവരോട് ആവലാദികളും വേവലാദികളും പറഞ്ഞാൽ, ലാ തസ്മഉ ദുആഅകും, നിങ്ങളുടെ ദുആ അവര് കേൾക്കുകയില്ല. വലൗ സമിഉ മസ്തജാബൂലക്കും, ഇനി കേട്ടു എന്ന് നിങ്ങൾ വിചാരിച്ചാൽ പോലും, മസ്തജാബൂലക്കും, നിങ്ങൾക്ക് ഉത്തരം നൽകാൻ അവർക്കൊരിക്കലും സാധിക്കുകയില്ല. വയോമൽ ഖിയാമത്തി ഫുറൂന ബിശിർക്കും, ഒന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കണം, മരിച്ചുപോയി കഴിഞ്ഞാൽ നിങ്ങൾ ഇവരെ കുറിച്ച് പറഞ്ഞ ഈ പദവിയിലൊന്നും അവരുണ്ടാവില്ല. നിങ്ങൾ അവരുടെ മേൽ എന്തെല്ലാം ശിർക്കുകളാണോ ആരോപിക്കുന്നത്, ആ ശിർക്കുകളെയെല്ലാം അല്ലാഹുവിന്റെ കോടതിയിൽ അവർ സ്വയം റദ്ദ് ചെയ്ത് നിഷേധിച്ചു കളയുകയാണ് ചെയ്യുക. അവർക്ക് കാരണം പിടിച്ചിരിക്കാൻ പറ്റൂല. വല്ലദീന വത്തഹദു മിൻ ദൂനിഹി ആലിഹത്തൻ ലാ യഖ്ലുഖൂന ശൈഅൻ വലവഹും യഖ്ലഖൂൻ വലാ യംലിക്കൂന ലിഅൻഫുസിഹിം ളറൻ വലാ നഫ്അ വലാ യംലിക്കൂന മൗതൻ വലാ ഹയാതൻ വലാ നുശൂറ, ഒന്നിനുമുള്ള നഫ്ഉം ളറും ചെയ്യാനുള്ള ഉപകാരമോ ഉപദ്രവമോ ചെയ്യാനുള്ള ഒരു വിധത്തിലുള്ള അധികാരവും അല്ലാഹു സുബ്ഹാനഹു തആല ഇത്തരക്കാർക്കൊന്നും നൽകിയിട്ടില്ല എന്ന് വിശുദ്ധ ഖുർആൻ വളരെ ഗൗരവത്തിൽ പഠിപ്പിക്കുമ്പോൾ, ഈ തൗഹീദിന്റെ കളങ്കരഹിതമായ ശിർക്കിന്റെ ചെറിയ അംശം പോലും കടന്നു ചെന്നിട്ടില്ലാത്ത ഈ ഈമാനിന് മാത്രമേ മനുഷ്യ സമൂഹത്തെ രക്ഷപ്പെടുത്താൻ യഥാർത്ഥത്തിൽ സാധിക്കുകയുള്ളൂ. അതിൽ നിന്ന് വ്യത്യസ്തമായി ഭൗതികമായ കാര്യലാഭങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് ഇത്തരം ഏടാകൂടങ്ങളിൽ ചെന്ന് ചാടിക്കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് തലയൂരാൻ സാധിക്കാത്ത വിധം നമ്മൾ ആ കെണിയിൽ അകപ്പെട്ടു പോകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല. മനുഷ്യൻ അന്ധമായ ബോധ്യങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്നത് ഈ വൈകൃതങ്ങളാണ്. മനുഷ്യന്റെ ആഗ്രഹങ്ങൾക്ക് കടിഞ്ഞാണ്ടിടാൻ സാധിക്കാതെ പോയി കഴിഞ്ഞാൽ, എത്ര കിട്ടിയാലും തീരാത്ത മനസ്സുണ്ടായിക്കഴിഞ്ഞാൽ, അധ്വാനിക്കാനുള്ള മടി ഒരാൾക്ക് പിടികൂടിക്കഴിഞ്ഞാൽ, പിന്നെ എങ്ങനെയൊക്കെ
പൈസ ഉണ്ടാക്കാൻ പറ്റുമോ? പണിയെടുക്കാതെ അധ്വാനമില്ലാതെ പൈസ ഉണ്ടാക്കാൻ എന്തെല്ലാം വഴികളുണ്ടോ അതിനെക്കുറിച്ചുള്ള അന്വേഷണം അവസാനം ചെന്നു ചേരുക ഇത്തരം കേന്ദ്രങ്ങളിലാണ്. അതേപോലെ ദുനിയാവുമായി ബന്ധപ്പെട്ട പലതിന്റെയും ആവശ്യങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടി ഇങ്ങനെയാണ് സംഭവിക്കുക. അതുകൊണ്ടാണ് പടച്ചതമ്പുരാൻ വിശുദ്ധ ഖുർആനിലൂടെ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് വളരെ ഗൗരവത്തിൽ ഇതുപോലെയുള്ള കെട്ടുകഥകളും ഇതുപോലെയുള്ള ഇല്ലാ കഥകളും പ്രചരിപ്പിച്ചുകൊണ്ട് കെട്ടിപ്പോക്കി ഉണ്ടാക്കുന്ന ഇത്തരം ബിംബങ്ങൾ, ഇത്തരം സംവിധാനങ്ങൾ മനുഷ്യ സമൂഹത്തെ വലിയ അപകടങ്ങളിലേക്കാണ് കൊണ്ടെത്തിക്കുക. ഇത് തിരിച്ചറിയാൻ മുസ്ലിം ഉമ്മത്തിന് കഴിയുക, ആ തിരിച്ചറിവിലേക്ക് ഒരു സമൂഹത്തെ വഴി നടത്തുക എന്ന് പറയുന്ന ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടവരാണ് നമ്മൾ. അല്ലാഹു സുബ്ഹാനഹു തആല ആർത്ഥത്തിൽ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്ന തൗഹീദിനെ നിഷ്കളങ്കമായി ജീവിതത്തിൽ നിലനിർത്തി മുന്നോട്ടു പോകാൻ നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين أما بعد بهمني رايا സഹോദരന്മാരെ സഹോദരികളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മുശ്രിക്കുകൾ, ആ മുശ്രിക്കുകളായ ആളുകൾ പോലും അല്ലാഹുവിന്റെ റുബൂബിയത്ത് അഥവാ ഈ പ്രപഞ്ചവും പ്രപഞ്ചത്തിലുള്ള സംവിധാനങ്ങളും സൃഷ്ടിക്കുകയും അതിനെ നിയന്ത്രിക്കുകയും അതിനെ പരിപാലിക്കുകയും ഒക്കെ ചെയ്യുന്ന അള്ളാഹുവിന്റെ അധികാരപരമായ കഴിവ്, അത് പലപ്പോഴും അവർ അംഗീകരിച്ചിരുന്ന ഒരു കാര്യമാണ്. ഖുർആനിൽ പല സ്ഥലങ്ങളിലും അത് ആവർത്തിച്ച് പറയുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു അവരോട് ചോദിക്കാൻ വേണ്ടി പറയണം, മൈ യർസൂഖുകും മിനസ് സമാഇ വൽ അർള്, ആകാശഭൂമികളിലുള്ളവർക്ക് വിഭവങ്ങൾ നൽകുന്നവൻ ആരാണ് എന്ന് നിങ്ങൾ അവരോട് ചോദിക്കുക. അമ്മ യംലിക്കു സംഅ വൽ അബ്സാർ, കേൾവിയുടെയും കാഴ്ച ശക്തിയുടെയും ഉടമസ്ഥാവകാശം ആരുടെ കയ്യിലാണ് എന്ന് അവരോട് ചോദിക്കുക. വമൈ യുഹ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്തി വയുഹ്രിജുൽ മയ്യിത്ത മിനൽ ഹയ്യ്, ജീവനുള്ളതിൽ നിന്ന് ഇല്ലാത്തതിനെയും ജീവനില്ലാത്തതിൽ നിന്ന് ഉള്ളതിനെയും സൃഷ്ടിക്കുവാനുള്ള പുറപ്പെടുവിക്കുവാനുള്ള അധികാരാവകാശങ്ങൾ ആർക്കാണ് എന്ന് അവരോട് നിങ്ങൾ ചോദിക്കുക. വമൈ യുദബ്ബിറുൽ അംറ, കാര്യങ്ങൾ നിയന്ത്രിക്കുവാനുള്ള അധികാരം ആർക്കാണ് എന്നൊക്കെ നിങ്ങൾ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഫസയഖൂലൂന അല്ലാഹ്, അവർ മറുപടി പറയും ഇതൊക്കെ അല്ലാഹുവിന്റെ കഴിവാണ്. പിന്നെ അവരുടെ പ്രശ്നം ഉണ്ടായിരുന്നത് ഇല്ലാ ലിയുഖദ്ദിബൂന ഇലല്ലാഹി സുൽഫ, അല്ലാഹുവിലേക്ക് നേർക്കു നേരെ നമുക്ക് കണക്ഷനല്ല, പടച്ചതമ്പുരാനിലേക്ക് എത്തണമെങ്കിൽ ഒരു മീഡിയേറ്റർ വേണം. ആ മീഡിയേറ്ററായിട്ടാണ് അവര് ലാത്ത ഉസ്സ മനാത്ത എന്നൊക്കെ പറഞ്ഞ ബിംബങ്ങളെയും മറ്റുമൊക്കെ അവര് ദൈവമായി കണ്ടുകൊണ്ട് ആരാധിച്ചിരുന്നത്. ഇതിനെപ്പോലും വകച്ചുവെക്കുന്ന, ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ പ്രയാസമുണ്ടെങ്കിലും ഇതിനെപ്പോലും വകഞ്ഞു മാറ്റുന്ന വിധത്തിലുള്ള വിശ്വാസ വൈകൃതങ്ങൾ, മുദബ്ബിറുൽ അംറ് അള്ളാഹുവിന്റെ വിശേഷണമാണ്. അതേപോലെ തന്നെ മനുഷ്യന്മാർക്ക് വിഭവങ്ങൾ നൽകാനുള്ള അധികാരം അള്ളാഹുവിന്റേതാണ്. മനുഷ്യ സമൂഹത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്, ആകാശഭൂമികളെ പരിപൂർണമായും പരിപാലിച്ച് നിയന്ത്രിക്കുന്നവൻ, ഇതൊക്കെ അള്ളാഹുവിന്റെ മാത്രം വിശേഷണം. ആ വിശേഷണങ്ങൾ പോലും ചില ആളുകൾക്കുണ്ട് എന്ന അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ തൗഹീദിന്റെ വളരെ അടിസ്ഥാനങ്ങളെ പോലും ചോദ്യം ചെയ്യുന്ന വിധത്തിലുള്ള പ്രചരണങ്ങൾ, ഇത് നിസ്സാരമായ കാര്യമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒന്നല്ല. അതുകൊണ്ട് ഇതിനെ കരുതിയിരിക്കുക. ഇത്തരം അപകടകരമായ സംസാരങ്ങൾ മുസ്ലിം സമുദായത്തിൽ പ്രചരിക്കുമ്പോൾ ഇതിന് അംഗീകരിക്കാൻ ആളുകളുണ്ട് എന്നുള്ളത് കൊണ്ട് ഒരു മടിയില്ലാണ്ട് ഇത്തരം പച്ചക്കള്ളങ്ങൾ, ഇസ്ലാമിന്റെ അടിസ്ഥാനങ്ങളെ പോലും തകർക്കുന്ന ഇത്തരം പരാമർശങ്ങൾ നിരന്തരമായി പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊരു സദസ്സിന്റെ മുമ്പിൽ പറയുമ്പോൾ ആ സദസ്സിലിരിക്കുന്ന ഒരു മനുഷ്യൻ പോലും എഴുന്നേറ്റ് ചോദിക്കുന്നില്ല, എന്താ ഉസ്താദങ്ങളിൽ പറയുന്നത്, എന്താണ് മൂലരംഗങ്ങളിൽ പറയുന്നത് എന്ന് ചോദിക്കാൻ ഒരാൾ പോലും ഇല്ല എന്ന ധൈര്യത്തിൽ നിന്നുകൊണ്ടുകൂടിയാണ് ഇത്തരം വികലമായ വാദങ്ങൾ പലരും ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കുക, ആ ഗൗരവം മുസ്ലിം സമുദായത്തെ ബോധ്യപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു തആല അല്ലാഹുവിന്റെ ദീനിനെ ആ നിലക്ക് നമ്മുടെ ജീവിതത്തിൽ നിലനിർത്താനും മറ്റുള്ളവർക്കിടയിൽ പരിചയപ്പെടുത്താനും നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.
വീഴ്ചകളും പോരായ്മകളും ഒക്കെ പരിഹരിച്ച് അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ ഇസ്തിഖാമത്തോടുകൂടി മുന്നോട്ട് പോകാൻ റഹ്മാനും റഹീമുമായ നാഥ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് നീ ശിഫ നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. ആഫിയത്തും ദീർഘായുസ്സും നൽകണമേ നാഥ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടുപോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരി സഹോദരന്മാർ, അള്ളാഹുവെ അവർക്കെല്ലാം നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണമേ നാഥ. അവരെ ഞങ്ങളെയും നിന്റെ ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണമേ തമ്പുരാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار. اللهم ربنا لا تجعلنا من حطب النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصرنا وانصر إخواننا الذين يجاهدون في سبيلك يا رب العالمين. اللهم أفرغ علينا صبرا وثبت أقدامنا وانصرنا على القوم الكافرين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. أقول قولي هذا أستغفر الله لي ولكم ولسائر المسلمين من كل ذنب واستغفروه إنه هو الغفور الرحيم. أقيم الصلاة. خطبة برباشنم IT Media WhatsApp Group. For more details please contact 8547539820.